താങ്കൾ വിളിക്കുന്ന വ്യക്തി കോളുകൾ സ്വീകരിക്കുന്നില്ല. മുളക്കുട്ടിനെ കിട്ടിയില്ല, മറ്റേ മുളെ വിളിക്കാം. ദി പേഴ്സൺ യു ആർ കോളിംഗ് ഇസ് നോട്ട്. മറ്റേ മുളുമായിട്ട് ജസ്റ്റ് സംസാരിക്കാം. പൗസ്. മറ്റേ മുളിനെ വിളിക്കാം. ഇത് മറ്റേ മുള വനിത, മറ്റേത് നയന, ഇത് വനിത. വനിതയുടെ നമ്പർ തന്നെയാണോ ഇനി ഇത്? നമ്പറിന്ന് സേവ് അല്ല. ഹലോ. ഹലോ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെയോ? ഒരു സെക്കൻഡ്. ചേച്ചി ഇറങ്ങി വന്നോളൂ. പറയടാ. ഞാനിപ്പോ വീഡിയോ ഇട്ടോണ്ടിരിക്കുവായിരുന്ന, നയനെ വിളിച്ചപ്പോ കിട്ടുന്നില്ല, അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വനിതയോട് സംസാരിക്കാമെന്ന് കരുതി. സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട് വാട്സപ്പിലേ. എന്നാലും എന്താ പറയാ, മാനസികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളിനോട് സംസാരിക്കുമ്പോഴേ അതിനാണൊരു സുഖം. അപ്പൊ ഞാൻ വിചാരിച്ചു മോളുമായിട്ടൊന്ന് സംസാരിക്കാന്ന്. എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കുഞ്ഞു പറഞ്ഞോളൂ, കുട്ടികളെ കുറിച്ച് പറഞ്ഞോളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലൂടെ വരില്ലടാ. അതെ അതെ. അപ്പൊ ഞാനിങ്ങനെ തലക്കടി ഏറ്റതുപോലെ ഇങ്ങനെ ഇരിക്കും ചില നേരത്തെ ഉള്ളു സംസാരിക്കുന്ന. മോള് പറഞ്ഞോളൂ, വെറുതെ ഞാൻ മോളെ വിളിച്ചതാ, പറഞ്ഞോളൂ. ഞാൻ വിചാരിച്ചൊരു വീഡിയോയും ആകും, എനിക്ക് മോളോട് സംസാരിക്കുകയും ചെയ്യാം എന്ന് കരുതി. ഇന്ന് മൂന്ന് വീഡിയോസ് ഇട്ട്, മൂന്ന് വീഡിയോസ് ഇട്ട് വാട്സപ്പിന് അതിൽ ഒരാൾക്ക് പൂര തെറിയും കൊടുത്തിട്ടിരിക്കുക, ബ്ലോക്കും ചെയ്തു. എനിക്കിപ്പോ ഒന്നും പറയാൻ തോന്നുന്നില്ല മുത്തേ, നമുക്കെന്നാ വെറുതെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാം. എനിക്കിപ്പോ ഒന്നും പറയാൻ വരുന്നില്ല. അന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ കവിത പാടിയല്ലോ. വാക്ക് ഒന്നും ഇല്ല കണ്ണ, മോൾക്ക് പാടാൻ അറിയാവല്ലോ. മോക്കള് പാടില്ലേ? ഞാൻ ഇപ്പോ എന്താ പറയാ, ഒരു ദിവസം പാടാ, ഇന്നൊരു ഒന്നിനൊരു എന്താ പറയാ, മനസ്സിലായി. അതെ, ഞാൻ മറ്റേ എനിക്ക് തോന്നുന്നു മറ്റേ മോള് ഇന്ന് ഉണ്ടായിരുന്നു, ഇന്ന് കാണുമെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് ഓർക്കുന്നില്ല. ഞാൻ അന്നേരം ആ മോൾ എന്തോ പറഞ്ഞിരുന്നു, ഞാനത് വിട്ടുപോയി, മറന്നുപോയി. മൈൻഡിലേക്ക് വരുന്നില്ല. ഞാൻ രണ്ടു മൂന്ന് ആവർത്തി ആ മോളെ വിളിച്ചു, അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മോളെ ഒന്ന് വിളിക്കാന്ന് കരുതി. ചർച്ചയായിട്ടൊന്നും ഇല്ല കണ്ണ, എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല മുത്തേ. ഇന്നത്തെ കാലാവസ്ഥ ഒരു വല്ലാതെ സ്വസ്ഥ പോലെ, എന്തോ അറിയില്ലേ, എനിക്ക് അങ്ങനെ തോന്നുന്നു. മൂടിക്കെട്ടി പോലെ, മൂടിക്കെട്ടിയ അവസ്ഥ. ഇവിടെയും നാണ്ട മഴക്കോള് പോലെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് പുറം ലോകം. അതെ, മോളുടെ മനസ്സും അപ്പോൾ അതുപോലെ ആ മനസ്സാണെന്ന് തോന്നിയതാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.
മൂടി കെട്ടിയ അവസ്ഥ താണ്ട്. ഇപ്പം അതായത് മഴ ഇപ്പൊ പെയ്യും, വെയില് മങ്ങി, നല്ല ഇരുണ്ട ഒരു കാലാവസ്ഥ പോലെ. ആ വിളിച്ചു രാവിലെ, സിരാജ് വിളിച്ചു, രാധ വിളിച്ചു, അബ്ദുവായിട്ട് സംസാരിച്ചു. പിന്നെ എന്താ പറയാ, വിളിക്കാറും പറയാറൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കാൻ പറയൊക്കെ ചെയ്യും. എന്റെയാണോ? ഓക്കെ, ഞാൻ കറി ആണെങ്കിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ ഒത്തിരി കറി ഉപയോഗിക്കില്ല. ഞാൻ ചിക്കൻ തന്നെ ഇപ്പം വേണ്ടാന്ന് വെക്കുകയാണ്. കാരണം അങ്ങനെ ചില നേരത്തെ എനിക്ക് വേണ്ടാന്ന് വെക്കും, ഞാൻ കഴിക്കാതിരിക്കും. മീനൊക്കെ കൊണ്ടുവന്ന് കറി വെക്കുന്നെണ്ണ എനിക്ക് തോന്നും അത് പാമ്പിനെ കണ്ടിച്ചിട്ട് കറി വെച്ച് തരുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു, അതുപോലെ ചിക്കൻ കൂട്ടുമ്പോ എനിക്ക് തോന്നും അത് മനുഷ്യന്റെ മാംസമാണ് അല്ലെങ്കിൽ എന്റെ തന്നെ മാംസമാണെന്നൊക്കെ എനിക്ക് തോന്നും. അപ്പൊ കഴിഞ്ഞ ദിവസം കോഴിയെ വാങ്ങിച്ചു. അപ്പോഴ കോഴിയെ അയാള് ആ റൂമിന്റെ ഉള്ളിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ അതിനൊന്ന് പിടയ്ക്കാൻ പോലും കഴിയുന്നില്ല. രണ്ട് ചിറകുകളും അയാൾ കൂട്ടിപ്പിടിച്ച് അതിൻ്റെ കണ്ണ് ഇങ്ങനെ എന്തോ എനിക്കറിയില്ല. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ചിക്കൻ കൂട്ടാൻ തോന്നിയില്ല. എന്തോ പക്ഷേങ്കിലേ ഈ എൻ്റെ ഈ മാറ്റം ചില നേരത്തെ ഉള്ളൂ എന്നുള്ളതാ. ചില നേരത്തൊക്കെ നല്ലോണം വറുത്തതും കരിച്ചതും പൊരിച്ചതൊക്കെ കൊണ്ടുവയ്ക്കുമ്പോ അറിയാതെ ഇറങ്ങിപ്പോ. അതുപോലെ തന്നെയാടാ ഈ പച്ചക്കറി കൊണ്ടുവന്നാലും. പച്ചക്കറിയൊക്കെ വെട്ടിമുറിക്കുമ്പോ എനിക്ക് തോന്നുന്നു, ശോ, അത് ആ പച്ചക്കറിയിൽ ആ ചെടിയിൽ നിന്നപ്പോൾ അതിന് ജീവൻ ഉണ്ടായിരുന്നു, ഇപ്പം ജീവൻ ഇല്ലല്ലോ. അയ്യോ, അതിനെ ഞാൻ വെട്ടിമുറി, അതിനെ കഴിക്കുന്നല്ലോ. കൊന്ന് കഴിക്കുന്നു, കൊന്ന് കഴിക്കുന്നു, പച്ചക്കറിയെ കൊന്ന് തിന്നുന്നു, കൊന്ന്. അത് അങ്ങനെയൊക്കെ ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പം ചോറ് കഴിക്കാതൊക്കെ ഇരിക്കും. ചില നേരത്ത് ഒന്നും അറിയാതെ തന്നെ ഒരു എൻ്റെ ഒരു കുഞ്ഞു ചട്ടി ചോറുണ്ട്, അതിനകത്ത് അറിയാതെ തന്നെ ചോറ് അങ്ങ് ഇറങ്ങിപ്പോവും. നിൽക്കും, മോനെ ആരോ വിളിക്കുന്നുണ്ട്, അത് ആരാന്ന്. അയ്യോ ഇല്ല, മോളാ, മറ്റേ മോളാ. കോൺഫറൻസ് ഇടാ, കോൺഫറൻസ് ഇടാ, നിക്കണേ. കോൺഫറൻസ് ഇട്ട് നോക്കട്ടെ. ഹലോ മോളിക്കുട്ടാ, ഹലോ, നിക്കണേ. ഹലോ, ആ കേക്കുന്നുണ്ട്. ഈ ഫോണിനകത്ത് മറ്റൊരാളും കൂടി ഉണ്ട്, പരിചയപ്പെട്ടോളൂ. ആ പറഞ്ഞ മോളു, ഞാൻ ഇറങ്ങി വന്നാ മോളുമായിട്ടൊന്ന് കോൺഫറൻസ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ കോൺഫറൻസ് ഇട്ട്. കൊഴപ്പില്ല കണ്ണ, ഇന്ന് നമുക്കൊന്നും പറയണ്ട. ഇങ്ങനെ ഒന്ന് കുറച്ചു നേരം, ഇത്തിരി നേരം ഇങ്ങനെ ഇരിക്കാന്ന് കരുതി.
ഒന്നും പറയാൻ മോൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോയിക്കോളൂ കണ്ണാ, ധൃതി ഉണ്ടെങ്കിൽ പോയിക്കോളൂ. ആരോടെ മോള്? എന്റെ കാലാവസ്ഥ ഈ അന്തരീക്ഷ മൂടിക്കെട്ടിയത് പോലെ തന്നെ ഞാനും ആയിട്ടുണ്ട്. വല്ലാതെ ഇതൊരു രസകരമായ ഒരു കളിയല്ലേ മോളു? ഇത് രണ്ടുപേരോട് പറയുന്നത് ഇതൊരു രസകരമായ ഒരു രസമല്ലേ ഇങ്ങനെ സംസാരിക്കാൻ? ഓ അങ്ങനെ, അത് നമ്മളെ മൈൻഡ് കൊണ്ട് കളിച്ചിട്ടാ പോണു. വയ്യ മോനെ, നിനക്ക് സംസാരിക്കാൻ വയ്യടെ കണ്ണ. എന്താ പറയാ, സംസാരല്ലേ സ്നേഹത്തോടെ വിളിക്കുന്ന ആ കസ്റ്റമൊക്കെ വിളിക്കുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞത് ഞങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്ന പോലെ തോന്നും. കണ്ണാടി ആ വാക്കും ആ ഇതൊക്കെ ഉണ്ടല്ലോ പറയണ പോലെ നമുക്ക് എവിടെ നിന്ന് കിട്ടാത്ത സ്നേഹം നമുക്ക് നാടിയിൽ നിന്ന് കിട്ടുന്നു ഇല്ലേ? ശരിക്കും പറഞ്ഞത് സ്നേഹമൊന്നും ഇല്ലട മുത്ത, എന്റെ സംസാര ശൈലിയാണിത്. അത് മനസ്സിലായി, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ നമുക്ക് അറിയാലോ. എന്നാലും അതിനെന്തല്ലോ ഒരു ആസ്വദിക്കുന്ന അതെ, നമ്മുടെ ആരൊക്കെ ആയി തീരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ സ്വന്തം എന്ന് പറയണ പോലെയാണ് നാഗ. പിന്നെ ഞാൻ കേട്ടിരുന്നു ഇങ്ങനെ അങ്ങനെ നാളെയുടെ കാര്യങ്ങൾ ആരും പറയാനില്ല, വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഞാന് വെച്ചാല് മറ്റുള്ളവരുടെ കൂട്ടുകാരികളോടും അവരോടൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ ലോകം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേട്ടോ. അതെ മോളു, ഞാൻ പറയുന്ന എന്താന്നോടാ, ലോകം അറിയാൻ വേണ്ടിയല്ലടാ. മറ്റുള്ളവര് നിങ്ങൾ കാണാറുണ്ടായിരുന്നല്ലോ എന്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റ്സുകളൊക്കെ. അപ്പോൾ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ സ്ത്രീകളെ തമ്മിലായാലും സ്ത്രീകളെ തമ്മിലായാലും മറ്റു പുരുഷന്മാർക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നു, അവർ തമ്മിൽ ഇതായിരുന്നു, അല്ലെങ്കിൽ ഈ പുരുഷന്മാർക്ക് സ്ത്രീകളെ ഉണ്ടാക്കി കൊടുക്കുന്നു, അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഉണ്ടാക്കി കൊടുക്കുന്നു, കൊച്ചുകുട്ടികളെ വഴിതെറ്റിക്കുന്നു, സമൂഹത്തിൽ വിപത്ത് ഉണ്ടാക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അപ്പൊ ഇപ്പൊ നാഗയുടെ കാര്യം തന്നെ എന്റെ അനുഭവത്തിലൂടെ എനിക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ ഒറ്റ പെടുമ്പോ നമുക്ക് ഹസ്ബൻഡ് ഇല്ലാത്ത കണക്കിന് ആൾക്കാർക്ക് പറഞ്ഞു നല്ലോണം പറത്താം. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്നവരുടെ മുന്നിലേക്ക് ഞാനുമായിട്ട് അടുക്കുന്നവർ ആരാണോ അവര് പുറമേ നിന്ന് ഇപ്രകാരവും കൂടി പറഞ്ഞു. ഇപ്പൊ മോളെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരെ കുറിച്ചും രണ്ടുപേരുടെയും കാര്യം എനിക്കറിയാം. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് അറിയില്ല, എന്നാലും ഏറെക്കുറെ എനിക്ക് അറിഞ്ഞു വരുമ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ രണ്ടുപേരും എനിക്ക് പെർഫെക്റ്റ് ആണ്. അത് ഞാൻ ലോകത്തിന് മുന്നേ വിളിച്ചു പറയും. അങ്ങനെ ഒരു തൻ്റെ ഇടമുണ്ട് എനിക്ക്. ആ തൻ്റെ ഇടം എന്നെ ഈ ഒളിച്ചു വന്ന് നിന്ന് പറയുന്നവർ എന്തുകൊണ്ട് ആ തൻ്റെ ഇടത്തോടു കൂടി പറയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് എനിക്കങ്ങനെ ഒരു തൻ്റെ ഇടമുണ്ട്. എന്നോടൊപ്പം നിൽക്കുന്നവർ ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാം, എനിക്ക് അവരിൽ നിന്നും യാതൊരു ഒന്നും അനുഭവപ്പെടുന്നില്ല. ഞാനിങ്ങനെ പറയുന്നല്ലോ, അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു, എനിക്ക് അവരിൽ നിന്നും യാതൊന്നും അനുഭവപ്പെടുന്നില്ല. ഒരു ദുഷ്പ്രവൃത്തിയോ ഒരു ദുഷ്ചിന്തകളോ അല്ലെങ്കിൽ ഒരു ചീഞ്ഞ പ്രവൃത്തിയോ എനിക്ക് ഏശുന്നില്ല. അതുകൊണ്ട് ഞാൻ അവർ എൻ്റെ എല്ലാമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരുത്തു കൊണ്ടായിരിക്കും എന്ന് ഞാൻ പറയും. അതാ പറയാ, നമ്മള് അവർക്കായിട്ട് ശല്യത്തിന് പോകുന്നില്ല, അവരെ നമ്മൾ പിടിച്ച് വലിക്കുന്നില്ല, അങ്ങോട്ട് വായു നട്ട് നമ്മൾ വരയ്ക്കുന്നില്ല. അവർക്ക് സ്വയം തോന്നുന്നത് മനസ്സിലായോ, മറ്റുള്ളവരെ അത് ചീത്തയാക്കുന്നുള്ള അവർക്ക് മനസ്സിൽ അങ്ങനെ തോന്നലാണത്. നമ്മളെ സത്യാവസ്ഥ
പിന്നെ ഇതിപ്പോ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും? ഞാൻ സ്വയമാണ് എല്ലാം അനുഭവിക്കുന്നത്, മറ്റാരെയും ഞാൻ ഒന്നിനും പ്രേരിപ്പിക്കുന്നില്ല, എല്ലാം ഞാൻ സ്വയമാണ്. അല്ലെങ്കിൽ മറ്റൊരാളോട് നിങ്ങൾ ഇതുപോലെ ചെയ്യ് ഇതുപോലെ ചെയ്യ് എന്ന് പറയുന്നില്ല. അഥവാ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ മോളോട് തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെ പലതും പറയും, പക്ഷെ മോൾ അത് കേട്ട് ജീവിക്കുകയേ ചെയ്യരുത് എന്നല്ലേ ഞാൻ നയനയോടും പറയുന്നത്. അത് ഞാൻ തുറന്ന് യെസ് അതെ 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 അതാണ് ഞാനിവിടെ ഒരു പഠനം പോലെ പറഞ്ഞു. അത് മനസ്സിലാക്കുവാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക്. അതായത് അതെ അതെ നയന നയന തന്നെ അതെ. മൂന്ന് പേരും മൂന്ന് വ്യക്തിത്വങ്ങളാണ്. ആ അപ്പൊ അത് ഞാൻ പറയുന്നേ ഉള്ളൂ കണ്ണ. ഈ വാട്സപ്പിലൊക്കെ വന്ന് ഭയങ്കരമായിട്ട് നാഗാ വീഡിയോ സൂപ്പർ സൂപ്പർ, പക്ഷെ ഇവർക്ക് എന്തുകൊണ്ട് മുഖം ഇങ്ങോട്ട് കാണിച്ചോണ്ട് വന്ന് നാഗാ നിങ്ങളുടെ വീഡിയോസ് നല്ലതാണ് എന്ന് പറയുന്നില്ല ആരും. അത് പറയത്തില്ല, അതെന്താ പറയാത്തന്നെ അറിയോ എന്ത് കണ്ണ? ഭയന്ന് ജീവിക്കുന്നു. കാരണം അത് പറയാമെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ അവരെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഭാര്യമാർ വഴക്ക് പറയും, അല്ലെങ്കിൽ മക്കൾ വഴക്ക് പറയും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആ മക്കളെ വഴക്ക് പറയും. അങ്ങനെ പല ഇതുണ്ട് സമൂഹത്തിൽ, അവരെ ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് അവർ പറയുന്നില്ല. പക്ഷെ ഇവറ്റകൾക്ക് ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല ഞാനെന്നുള്ളത് വേറൊരു സത്യം. പക്ഷേങ്കിൽ ഉണ്ടല്ലോ എടാ, ഇതൊരു രസകരമായ കളി പോലെ നമുക്ക് എടുക്കാം, ഇത് വേണമെങ്കിൽ നമുക്ക് ആസ്വദിക്കാം. കാരണം അവരെല്ലാരും എന്റെ അടുക്കലേക്ക് വീണ്ടും 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 വരികയാണ്. അതെ രസ മക്കളെ മക്കളെ അപ്പോഴേ അതെ അതെ. പിന്നെ നാഗിയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല സത്യം പറഞ്ഞത്. അതെന്താണോ എങ്ങനെയാണോ പഴയത് എങ്ങനെയാണോ പുതിയത് എങ്ങനെയാണോന്നൊന്നും അറിയില്ല. അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് അതുപോലെ തന്നെയാണ്. വനിതയെക്കുറിച്ചും എനിക്ക് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഒന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല. നയനെക്കുറിച്ചും എനിക്ക് യാതൊന്നും അറിയില്ല. കാരണം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അവരെ കണ്ടിട്ടില്ല. കറക്റ്റ് അല്ലേ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയത്തില്ല, എനിക്ക് നിങ്ങളെക്കുറിച്ച്. പക്ഷെ ഇതാണ് യഥാർത്ഥ ഇതാണ് ഈ ബന്ധമാണ് യഥാർത്ഥ ബന്ധം. അതായത് ബന്ധനങ്ങളില്ലാത്ത ബന്ധമെന്ന് പറയുന്നത് ഇതാണ്. അതായത് എന്ത് കന്ന ഈ ബന്ധം? അതെ ഈ ബന്ധം, ഈ ബന്ധം കുറെ ഏറെ നാൾ നിൽക്കുന്നതാണ്. എന്നാൽ ചില നേരത്ത് നമുക്ക് ഈ ബന്ധം കൊണ്ടുപോകാനും പറ്റാത്തൊരവസ്ഥ വരുവാടാ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇനി എപ്പോഴും ഇല്ലെങ്കിലും ഒരു മാസത്തിന്റെ ഉള്ളിലോ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ നമ്മള് ബന്ധം തീർച്ചയായിട്ടും അതെ അതെ അതെ. അതായത് ഇതെന്താന്ന് വെച്ചാൽ നയന നയനെ കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോൾ നയന മറ്റെല്ലാ ലോകത്തു നിന്നും, അതായത് ഞാനെന്ന ലോകത്തു നിന്നും വനിത എന്ന ലോകത്തു നിന്നും ചുരുങ്ങി ചുരുങ്ങി വരും. അതാണ് യഥാർത്ഥ സുഖം കിട്ടുന്നത്. നയന നയനയിലേക്ക് തന്നെ വരുന്ന അതാണ് ഏറ്റവും ഒരു വലിയ നമുക്കൊരു മാനസിക സന്തോഷം തരുന്ന അതാണ്. അതുപോലെ തന്നെ വനിതയെ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുവടാ. അപ്പൊ നമ്മൾ പരസ്പരം പിന്നെ അയ്യോ ഇവളെന്നെ വിളിച്ചില്ലല്ലോ മിണ്ടിയല്ലോ ആ ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ടാകുകയും ചെയ്യരുത്. അതും ഞാൻ എൻ്റെ ഈ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. ആ ഒരു നമ്മുടെ മൈൻഡ് അങ്ങനെ ആയി തീരും മോളെ. നമുക്കൊരു ബോധം, ആ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നും ഈ മറ്റു ലോകത്തു നിന്നും നമ്മൾ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തപ്പെടും. അതെങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കണ്ണന്മാരെ. അങ്ങനെ അതെ. എന്തായാലും രണ്ടുപേരെ ഒരേപോലെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പറയാനില്ല അല്ല എനിക്ക് തോന്നുന്നു
അല്ല എനിക്കിന്ന് ഭയങ്കര സന്തോഷം, കാരണം നമ്മള് ഇതും ഒരു രസകരമായ കളിയാണ് ഈ സന്തോഷം. ഞാനിതിപ്പോ വീഡിയോ ഇടും, രണ്ടുപേരും ഇത് കേൾക്കുക. എന്നാ വെക്കട്ടെ മക്കളെ. ഓക്കെ സന്തോഷം. ഓക്കെ ബൈ. ഓക്കെ കന്നാ. ഓക്കെ ബൈ. ഓക്കേ.